Hi friends, Fiogeni kitchen le pudhi recipe leke ellavarkum swagatham. Innade nammude recipe oru vanilla sponge cake aanu. Appo ee cake undakuna samayathu idine measurement okke valare krithyamayi thane eduthirikkanam. Engile namukku perfect aayittulla oru cake undakkan pattathullu. Appo ee cake undakkunnathu enganeyanu namukku pettan thane onnu kandittu varam. Aadyam thane namukku cake tin aanu ettu ready aayikku vekkanathu. Appo njan ivide oru 8 inch inde square shape ulla cake tin eduthittunde. അതിനകത്ത് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ശേഷം നാല് ചുറ്റും ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്യണം. അതുപോലെ തന്നെ താഴത്തും ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ എടുക്കുന്ന സമയത്ത് അളവളവായിട്ട് എടുക്കാണ്ട് ഇതിൻ്റെ വട്ടം വരെ മാത്രം എടുക്കുക. ശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നും വടിച്ചെടുക്കുക. അതിൻ്റെ വട്ടം വരെ മാത്രം എടുക്കുക കേട്ടോ. ഒരു കപ്പെന്ന് പറയുമ്പോൾ 240 ml ആണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 10 ml കേട്ടോ. 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് പകരം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കോൺഫ്ലോർ ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. അപ്പോൾ ഈ കോൺഫ്ലോർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ മൈദ മാത്രം വെച്ചിട്ട് കേക്ക് ചെയ്തെടുത്താലും മതിയാകും. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അതുപോലെ 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എടുക്കുമ്പോൾ എക്സ്പയർ ഡേറ്റ് കഴിയുന്നതിന് മുമ്പേ ഉള്ളത് എടുക്കുക കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക, എങ്കിലേ നമുക്ക് കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2-3 തവണ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ ഇത് 2 തവണ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 2 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഈ വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മാവിൻ്റെ എല്ലായിടത്തും ആയി കിട്ടും. ഇനി നമ്മൾ 1 കപ്പ് മൈദയ്ക്ക് 4 മുട്ട കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ചേർത്ത് കൊടുക്കുന്ന ബൗള് ശരിക്കും ഡ്രൈ ആയിരിക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല, അത്രയ്ക്കും ഡ്രൈ ആയിരിക്കണം. എങ്കിൽ മാത്രമേ മുട്ട നന്നായിട്ട് പതഞ്ഞു വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉപ്പ് നമ്മൾ മൈദയൊക്കെ അരിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് മുട്ട നന്നായി പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ബട്ടർ എസൻസുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതുപോലത്തെ ഒരു ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തരിയിലുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വലിയ തരിയിലുള്ള പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊടിക്കുക. പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 3-4 തവണയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം മുട്ടയൊക്കെ പതഞ്ഞ് നന്നായി തന്നെ ഒരു വെള്ള കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട ചേർത്തെടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. എങ്കിലേ മുട്ടയുടെ സ്മെല്ല് നമുക്ക് പെട്ടെന്നൊന്ന് മാറിക്കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ബീറ്ററിൻ്റെ സ്പീഡ് ഏറ്റവും കുറഞ്ഞ സ്പീഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൊങ്ങി വന്ന മുട്ടയൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ബീറ്ററിൻ്റെ സ്പീഡ് ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കണം. പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്തും ബീറ്ററിൻ്റെ സ്പീഡ് ലോ ആക്കി തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് വേണം പാലും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലെ പാലായിരിക്കണം. തണുത്ത പാല് ഒരിക്കലും ഇതിലേക്ക്
ചേർത്ത് കൊടുക്കല്. അതുപോലെ തന്നെ മുട്ട എടുക്കുമ്പോഴും തണുത്ത മുട്ട ചേർക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിൽ മുട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഓയിലും പാലും മുട്ടയും എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് താന്നു പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മുട്ട താന്നു പോകും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ബാച്ചസ് ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലത്തെ വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളും. വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ചസ് മാവൊക്കെ നന്നായി തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് കേക്ക് ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ടാണ് പതുക്കെ മിക്സ് ചെയ്യാൻ പറയുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എഗ്ഗിൻ്റെ എല്ലായിടത്തും ഈ മാവും എത്തണം, ആ രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എഗ്ഗും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി നന്നായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ എയർ ബബിൾസൊക്കെ ഉണ്ട് കേട്ടോ, ഇതുപോലത്തെ ചെറിയ ചെറിയ എയർ ബബിൾസൊക്കെ ഉണ്ട്. അതൊന്ന് കളഞ്ഞിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് കൂടി ചെയ്യാനുണ്ട്. ഇതേപോലെ ഒന്ന് ചുറ്റിക്കുക, ശേഷം നടുക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര ഉള്ളു കേട്ടോ. ഇങ്ങനെ ഒരു 2-3 തവണ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനുള്ളിൽ എയറൊക്കെ പോയി കിട്ടും. ഞാനിവിടെ ഇതിലെ എയർ ബബിൾസൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ബാറ്റർ ഫുള്ളായിട്ടും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 5-6 തവണ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലുള്ളിൽ എയർ ബബിൾസൊക്കെ പോയി കിട്ടും. ഇനി ഞാനിതിവിടെ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് കുക്കറിൽ വെച്ചിട്ടും വളരെ ഈസി ആയി തന്നെ ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ വെച്ചിട്ട് ചെയ്യേണ്ട മെത്തഡൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആദ്യം കുക്കറൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. ശേഷം അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ കേക്ക് ടിൻ അതിലേക്ക് ഇറക്കി വെക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് ആണ് കേട്ടോ കുക്കറിലാണെങ്കിൽ ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 45 മിനിറ്റ്സ് ആണ് കേട്ടോ ഓവനിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ഓവനിലെ സെറ്റിങ്സും ടൈമിങ്ങും ഒക്കെ ശരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓവനിൽ വെക്കുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. കുക്കറിലാണെങ്കിൽ ഒരു 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് റെഡിയായി കിട്ടും. കുക്കറിൽ മുകളിലത്തെ വിസിലിടാണ്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ഇത് കേക്ക് ടിനിൽ നിന്ന് പുറത്തോട്ട് എടുക്കുക. ശേഷം നമുക്ക് ബട്ടർ പേപ്പറൊക്കെ പതുക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുക്കർ കേക്കിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നത് ഓവനിൽ വെച്ചുണ്ടാക്കുന്ന കേക്കിനാണ് കേട്ടോ. അപ്പോൾ ഓവനുള്ളവർ ഓവനിൽ വെച്ചിട്ട് തന്നെ കേക്കുകളൊക്കെ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ അടിഭാഗത്തുള്ള ബട്ടർ പേപ്പർ കൂടി പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ കേക്ക് എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ തിരിച്ചൊക്കെ ഇടുമ്പോൾ വളരെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. എൻ്റെ ഓവനിൽ മുകളിൽ നിന്നാണ് കേട്ടോ ഹീറ്റ് വരുന്നത്. അതുകൊണ്ട് മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറാക്കി ഇട്ടിട്ടുണ്ട്. താഴ്ഭാഗം ആവശ്യത്തിന് കുക്കായിട്ടുമുണ്ട്. വളരെ സോഫ്റ്റിയാണിത്. ഈ കേക്ക് വെച്ചിട്ടാണ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എപ്പോഴും കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വച്ചേക്കുക, പിറ്റേ ദിവസം വേണം കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.